ഹേയ് ഗായ്സ്, എല്ലാവർക്കും WWE മലയാളം ഗോസിപ്പിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ മോൺസ്റ്റർ എമംഗ് മാൻ ബ്രോൺ സ്ട്രോമൻ WWEയിലേക്ക് റിട്ടേൺ ചെയ്ത വിവരം നിങ്ങളെല്ലാവരും തന്നെ അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് നടന്നിട്ടുണ്ടായിരുന്ന റോ എപ്പിസോഡിലായിരുന്നു ബ്രോൺ സ്ട്രോമൻ റിട്ടേൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ തിരിച്ചു വന്നിട്ടുള്ള ബ്രോൺ സ്ട്രോമാന് WWEയിൽ എന്ത് തരത്തിലുള്ള സ്റ്റോറി ലൈൻ ആയിരിക്കും WWE കൊടുക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. അതായത് ബ്രോൺ സ്ട്രോമാൻ ഇന്നത്തെ റോ എപ്പിസോഡ് കഴിഞ്ഞതിനു ശേഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ആഴ്ചയിലെ സ്മാക്ഡോണിലേക്കും താൻ വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ എന്തിനാണ് സ്മാക്ഡോൺ എപ്പിസോഡിലേക്ക് ബ്രോൺ സ്ട്രോമാൻ വരുന്നത്, ആരെ നേരിടാൻ വേണ്ടിയിട്ടാണ് ബ്രോൺ സ്ട്രോമാൻ വരുന്നത് എന്നെല്ലാം തന്നെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയി നോക്കാം. ബ്രോൺ സ്ട്രോമാൻ WWEയിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതിൻ്റെ ന്യൂസ് കുറച്ച് നാളുകൾക്ക് മുൻപേ തന്നെ നമുക്ക് ലഭിച്ചിട്ടുള്ളതായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ അതിനെക്കുറിച്ചൊരു വീഡിയോ കൂടി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ശരിക്കും നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ത്രിപിൾ എച്ച് ബ്രോൺ സ്ട്രോമാനുമായിട്ട് മീറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് എന്നുള്ളതും, അങ്ങനെ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രോൺ സ്ട്രോമാൻ എന്ത് ഐഡിയ ആണ് വെക്കുന്നത്, ആ ഒരു ഐഡിയ WWE ക്രിയേറ്റീവ് ഡയറക്ടേഴ്സിനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രമേ ബ്രോൺ സ്ട്രോമാനെ WWEയിലേക്ക് തിരിച്ചു കൊണ്ടുവരികയുള്ളൂ എന്ന് തന്നെയായിരുന്നു. അതായത് ബ്രോൺ സ്ട്രോമാന് ക്രിയേറ്റീവ് ഫ്രീഡം കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഐഡിയയിൽ എന്തെങ്കിലും വെറൈറ്റി സ്റ്റോറി ലൈനുകൾ WWEക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ബ്രോൺ സ്ട്രോമാനെ തിരിച്ചു കൊണ്ടുവരാം എന്നുള്ളത് WWE തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ബ്രോൺ സ്ട്രോമാൻ തിരിച്ചു വന്നതുകൊണ്ട് തന്നെ എന്തോ ഒരു വലിയ സ്റ്റോറി ലൈൻ WWE ലോഡാകുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരിക്കും ഇന്നത്തെ റോ എപ്പിസോഡിൽ ബ്രോൺ സ്ട്രോമാനെ തിരിച്ചു വരവ് കണ്ട അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ബ്രോൺ സ്ട്രോമാൻ ടാഗ് ടീം ഡിവിഷന് വേണ്ടിയിട്ട് ചലഞ്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ് എന്നുള്ളതായിരുന്നു. അതായത് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ട് ചലഞ്ച് ചെയ്യാൻ പോവുകയാണ് എന്നുള്ളതായിരുന്നു. അതിൻ്റെ ഏറ്റവും പ്രധാന കാരണം ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള ചലഞ്ചറെ കണ്ടെത്താനുള്ള ഫത്തൽ ഫോർവേ ടാഗ് ടീം മാച്ചിലായിരുന്നു ബ്രോൺ സ്ട്രോമാൻ വന്നുകൊണ്ട് ഇന്റർഫിയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് റെസിൽമേനിയയിൽ ഒരു ടാഗ് ടീം പാർട്ണർ പോലും ഇല്ലാതെ കാണികളുടെ ഇടയിൽ നിന്നും നിക്കോളാസ് എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയൊരു കുട്ടിയെ ടാഗ് ടീം പാർട്ണറാക്കിയിട്ട് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് വിജയിച്ചിട്ടുണ്ടായിരുന്ന ഒരു മോഡൽ തന്നെയായിരുന്നു ബ്രോൺ സ്ട്രോമാൻ എന്നുള്ളത് നമ്മൾ ആരും തന്നെ മറക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ബ്രോൺ സ്ട്രോമാൻ വേണമെന്നുണ്ടെങ്കിൽ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പും വിജയിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു കാര്യം മുൻനിർത്തിക്കൊണ്ട് തന്നെയായിരുന്നു ബ്രോൺ സ്ട്രോമാൻ ചിലപ്പോൾ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടായിരിക്കുമോ വരുന്നത് എന്നെല്ലാം തന്നെ ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നത്. ശരിക്കും ആ ഒരു സമയത്ത് എനിക്ക് രണ്ട് തരത്തിലുള്ള തോന്നലുകൾ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ ഒരു തോന്നൽ, ഉസോസിൻ്റെ അടിത്തറ, അതായത് ബ്ലഡ് ലൈൻ്റെ അടിത്തറയായിരിക്കും ഇളകാൻ വേണ്ടി പോകുന്നത് ബ്രോൺ സ്ട്രോമാൻ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ, അതിൻ്റെ കൂടെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബ്രോൺ സ്ട്രോമാൻ വന്നുകൊണ്ട് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് ഒറ്റയ്ക്ക് വിജയിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ടാഗ് ടീം ഡിവിഷൻ വീണ്ടും പഴയ വിൻസ് മക്മാൻ ഭരിച്ചിരുന്ന സമയത്ത് എങ്ങനെയായിരുന്നോ അതേ രീതിയിലേക്ക് മൂക്കും കുത്തി താഴെ വീഴും എന്നുള്ളത് തന്നെയായിരുന്നു. പക്ഷേ ഇന്നത്തെ ബ്രോൺ സ്ട്രോമാൻ്റെ റോ എപ്പിസോഡിലെ പെർഫോമൻസ് കണ്ടതിന് ശേഷം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് അദ്ദേഹം ടാഗ് ടീം ഡിവിഷനിലേക്ക് ആയിരിക്കില്ല വരുന്നത് എന്ന് തന്നെയാണ്. അദ്ദേഹത്തിന് ഒരു ബീസ്റ്റ് ക്യാരക്ടർ കൊടുക്കാൻ വേണ്ടിയിട്ട്, അതായത് ഒരു മോൺസ്റ്റർ ക്യാരക്ടർ വീണ്ടും കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയായിരിക്കണം ബ്രോൺ സ്ട്രോമാനെ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുള്ളത്. റോ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം ബ്രോൺ സ്ട്രോമാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്മാക്ഡോണിലേക്ക് ഞാൻ വരുന്നുണ്ട്, സ്മാക്ഡോണിലെ താരങ്ങളെ നിങ്ങൾ സൂക്ഷിച്ചിരുന്നോളൂ എന്നെല്ലാം തന്നെ. അപ്പോൾ എന്തായിരിക്കും സ്മാക്ഡോണിൽ വന്നുകൊണ്ട് ബ്രോൺ സ്ട്രോമാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്? ഒന്നാമത്തെ ഒരു ചാൻസ് എന്ന് പറഞ്ഞാൽ ബ്രോൺ സ്ട്രോമാൻ റോ എപ്പിസോഡിൽ എന്താണോ ചെയ്തത് അതേ കാര്യം തന്നെ സ്മാക്ഡോൺ എപ്പിസോഡിലും റിപ്പീറ്റ് ചെയ്യും. അതായത് സ്മാക്ഡോൺ എപ്പിസോഡിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു മാച്ചിൽ ഇന്റർഫിയർ ചെയ്ത് വന്നുകൊണ്ട് ബ്രോൺ സ്ട്രോമാൻ അവിടെയുള്ള സൂപ്പർ സ്റ്റാറുകളെ എല്ലാം തന്നെ അറ്റാക്ക് ചെയ്തിട്ടുകൊണ്ട് ഒരു ഡിസ്ട്രക്ഷൻ നടത്തിക്കൊണ്ട് ഒരു മോൺസ്റ്റർ ആണ് എന്നുള്ളത് ഒന്നുകൂടി തെളിയിച്ചുകൊണ്ട് അവിടെ നിന്നും പോകുന്ന തരത്തിലുള്ള ഒരു സ്റ്റോറി ലൈൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ ഒരു ചാൻസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്ക്വാഷ് മാച്ച് ഉണ്ടാകും. അതായത് ഏതെങ്കിലും താഴേക്കിടയിലുള്ള പുതിയ റെസ്ലേഴ്സിനെ ബ്രോൺ സ്ട്രോമാനെതിരെ മത്സരിപ്പിക്കുകയും ആ ഒരു മാച്ചിൽ പെട്ടെന്ന് തന്നെ ബ്രോൺ സ്ട്രോമാൻ ആ ഒരു റെസ്ലറെ എടുത്തിട്ട് അടിക്കുകയും അങ്ങനെ ബ്രോൺ സ്ട്രോമാൻ ആ ഒരു മാച്ചിൽ വിജയിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു സ്റ്റോറി ലൈൻ ഉണ്ടാകാനുള്ള ചാൻസും നമ്മൾ കാണുന്നുണ്ട്. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബ്രോൺ സ്ട്രോമാൻ ബ്ലഡ് ലൈനെ വെല്ലുവിളിക്കും, റോമൻ റെയ്ൻസിനെ വെല്ലുവിളിക്കും എന്ന് തന്നെയാണ്. അതായത് റോമൻ റെയ്ൻസ് ആണ് ബ്രോൺ സ്ട്രോമാൻ്റെ ആ ഒരു യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് റെയിൻ എല്ലാം തന്നെ ഒഴിവാവാനും ആ ഒരു യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് ലൈനിൽ നിന്നും ബ്രോൺ സ്ട്രോമാനെ മാറ്റി നിർത്താനും ഏറ്റവും പ്രധാന കാരണക്കാരൻ. അപ്പോൾ തൻ്റെ പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ട് ബ്രോൺ സ്ട്രോമാൻ വീണ്ടും തിരിച്ചു വന്നതാണെങ്കിലോ, അങ്ങനെയൊരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാവില്ല. ബ്രോൺ സ്ട്രോമാൻ ചിലപ്പോൾ അടുത്ത സ്മാക്ഡോൺ എപ്പിസോഡിൽ വന്നുകൊണ്ട് ബ്ലഡ് ലൈനിലെ ഉസോസിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ സോളോ സിക്കാവോയെ അറ്റാക്ക് ചെയ്തുകൊണ്ട് റോമൻ റെയ്ൻസിന് ഒരു മെസ്സേജ് കൊടുത്തുകൊണ്ട് അവിടെ നിന്നും പോകാനുള്ള ഒരു ചാൻസ് നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ഒരൊറ്റ കാര്യമാണ്, അത് മറ്റൊന്നുമല്ല ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻ ആയിട്ടുള്ള ഗുന്ദറിനെതിരെ ബ്രോൺ സ്ട്രോമാൻ ഫേസ് ഓഫ് ചെയ്യുന്ന ഒരു സെഗ്മെന്റ്. WWEയിൽ ഇപ്പോൾ നിൽക്കുന്നതിൽ വെച്ചിട്ട് സ്മാക്ഡോൺ ബ്രാൻഡിലെ ഏറ്റവും മികച്ച ഹീലുകളിൽ ഒന്ന് തന്നെയാണ് ഗന്ദർ എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാം. അദ്ദേഹം ഒരു അസാമാന്യ പെർഫോമർ കൂടിയാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം നടന്നിട്ടുണ്ടായിരുന്ന പേപ്പർ വ്യൂ ആയിട്ടുള്ള ക്ലാഷ് ആൻഡ് ദി കാസിൽ പേപ്പർ വ്യൂവിൽ ഷെയ്മസിനെതിരെ ഒരു രക്ഷയുമില്ലാത്ത മാച്ചും കളിച്ചതിന് ശേഷമാണ് ഗന്ദർ ഇപ്പോൾ WWEയിലെ സ്മാക്ഡോൺ എപ്പിസോഡിലേക്ക് വരാൻ വേണ്ടി പോകുന്നത്. ചിലപ്പോൾ ഷെയ്മസ് തന്നെയായിരിക്കും ഗന്ദറിൻ്റെ എതിരാളിയായിട്ട് വരുന്നത്. അതല്ല, ഗന്ദറിന് പുതിയ എതിരാളി വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ബ്രോൺ സ്ട്രോമാൻ ആകാനുള്ള ചാൻസ് നമ്മൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഗന്ദർ വേഴ്സസ് ബ്രോൺ സ്ട്രോമാൻ തമ്മിലുള്ള ഒരു മാച്ച്
മാച്ച് ഉണ്ടാവുകയാണെങ്കിൽ അത് ഷെയ്മസ് വേഴ്സസ് ഗന്ദർ തമ്മിലുള്ള ആ ഒരു മാച്ചിന്റെ അതേ ലെവലിൽ വരുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നീട് ചില വെബ്സൈറ്റുകളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് ബ്രോൺ സ്ട്രോമാനെ WWE-യിൽ നിന്നും മാറ്റാനുണ്ടായ കാരണമായിട്ടുള്ളത് ഓമോസ് ആയിരുന്നു. ആ ഒരു ഓമോസിനെതിരെ ഫ്യൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്രോൺ സ്ട്രോമാൻ വന്നിട്ടുള്ളത്. ഓമോസ് തീരെ പെർഫോം ചെയ്യാത്ത റെസ്ലറാണ്. അപ്പോൾ ആ ഒരു പെർഫോം ചെയ്യാത്ത ഓമോസിനെ എടുത്തിട്ട് അടിച്ച് ഓമോസിനെ ഒരു സൈഡിലേക്ക് ആക്കി നിർത്തിക്കൊണ്ട് വീണ്ടും തന്റെ തേരോട്ടം തുടരാൻ വേണ്ടിയിട്ടാണ് ബ്രോൺ സ്ട്രോമാൻ തിരിച്ചു വന്നിട്ടുള്ളത് എന്നെല്ലാം തന്നെയാണ് ചില വെബ്സൈറ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ബ്രോൺ സ്ട്രോമാൻ തിരിച്ചു വന്നിട്ടുള്ളത് ആർക്കെതിരെ മത്സരിക്കാനായിരിക്കും? റോമൻ റെയിൻസിനെതിരെ ആയിരിക്കുമോ, ഓമോസിനെതിരെ ആയിരിക്കുമോ, ഗന്ദറിനെതിരെ ആയിരിക്കുമോ, അതോ ഉസോസ് എന്ന ടാഗ് ടീമിനെതിരെ ആയിരിക്കുമോ, അതോ ഇനി മറ്റേതെങ്കിലും റെസ്ലറിനെതിരെ ആയിരിക്കുമോ? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.